നമസ്കാരം. ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ ബെൻ ജേക്കബ്സ് പങ്കുവെക്കുന്നുണ്ട്. നമ്മളത് പരിശോധിക്കുകയാണ്. അടുത്ത വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ കളിക്കുമോ? 2026 വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ കളിക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യൂറോ കപ്പ് അത്ര മികച്ചതായിരുന്നില്ല CR7. എന്നാൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കില്ല എന്ന് ക്രിസ്ത്യാനോ പറയുന്നില്ല. ആ സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ യൂറോപ്പിലേക്കുള്ള മൂവ്, ബയർ ലെവർക്യൂസനിലേക്ക് CR7 എത്തിയേക്കൂ എന്ന തരത്തിലുള്ള വാർത്തകൾ കുറേയായിട്ട് പ്രചരിക്കുന്നു, നമ്മൾ കേട്ടതാണല്ലോ. പക്ഷെ അതിന് സാധ്യതയില്ല, അത് അദ്ദേഹം തള്ളിക്കളയുന്നു. അദ്ദേഹം അൽ നസറിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു, സൗദിയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവിടെ സെറ്റിൽഡാണ്, കൂടുതൽ കിരീടങ്ങൾ അൽ നസറിനൊപ്പം നേടണമെന്ന് CR7 ആഗ്രഹിക്കുന്നു. ഈ ഘട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ അൽ നസർ മുന്നോട്ട് വെക്കുന്നു 2026 വരെ. അങ്ങനെ സംഭവിച്ചാലുള്ള ഗുണം, ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പ് വരെ തുടരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് ധൃതി പിടിച്ച് അതിലൊരു തീരുമാനമെടുക്കാൻ CR7 ഇപ്പോൾ ഒരുങ്ങുന്നില്ല എന്നുകൂടി ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോവുകയാണ്. എക്സ്ക്ലൂസീവ്ലി അദ്ദേഹം റിവീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 1 വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷന് ഓഫർ ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അൽ നസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. 2026 വരെ അദ്ദേഹത്തെ അവിടെ നിലനിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഡിസ്കഷൻസ് അതിൻ്റെ എയർലി സ്റ്റേജിൽ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഒരു കോൺവെർസേഷൻ പ്രീ പ്ലാൻഡ് ആണ്, കഴിഞ്ഞ സമ്മറിൽ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഡീല് പെട്ടെന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ ഇപ്പോൾ റഷ് ചെയ്യുന്നില്ല. എന്നാൽ യൂറോപ്പിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അൽ നസർ വിട്ട് വേറെ എവിടെയെങ്കിലും കളിക്കുന്നതിനെ കുറിച്ചോ ഇപ്പോൾ CR7 ചിന്തിക്കുന്നേയില്ല, പരിഗണിക്കുന്നേയില്ല. റൊണാൾഡോ അൽ നസറിൽ തന്നെ ഇപ്പോൾ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ 2026 വരെ അദ്ദേഹം അവിടെ തുടരുകയാണെങ്കിൽ 39-കാരനായിട്ടുള്ള താരം അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്നർത്ഥം. അടുത്ത വേൾഡ് കപ്പ് 2026 USA കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 41 ആയിരിക്കും എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ 41 വയസ്സുള്ള ക്രിസ്ത്യാനോ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും അവിടെയുണ്ട്. സോ അദ്ദേഹം അങ്ങനെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രായം കൂടിയ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിലേക്ക് അദ്ദേഹം കൂടി എത്തും എന്നുള്ളതാണ്. നേരത്തെ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന് പറയുന്നത് ഇപ്പം എസാം എൽ ഹദാരി 45 വയസ്സും 161 ദിവസവും പ്രായമുള്ളപ്പോൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഴീദ് മോൺഡ്രാഗൺ, അദ്ദേഹം കൊളംബിയയ്ക്ക് വേണ്ടി 43 വയസ്സും 3 ദിവസവും പ്രായമുള്ളപ്പോൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കണക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രായം കൂടിയ വേൾഡ് കപ്പ് ഗോൾ സ്കോറർ റോജർ മില്ലേ ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. 42 വയസ്സും 39 ദിവസമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം. അപ്പോൾ 41-കാരനാവും അടുത്ത വേൾഡ് കപ്പിൻ്റെ സമയത്ത് ക്രിസ്ത്യാനോ എന്നുള്ളത് കൊണ്ട് ഇതിനു മുമ്പ് അതിനേക്കാൾ പ്രായമുള്ളവരൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ CR7 കളിക്കും, കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങൾ വരും ദിനങ്ങളിൽ അറിയേണ്ടതാണ്. CR7 എന്തായാലും ഇപ്പോൾ യൂറോപ്പിലേക്ക് മടങ്ങി പോകാനോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് കൊണ്ടുവെത്താം.